മറ്റു പല മേഖലകളുമെന്ന പോലെ ഒരു കാലത്ത് സാഹിത്യവും പുരുഷന്മാരുടെ മാത്രം വിഹാരരംഗമായിരുന്നു. സാമൂഹിക മുന്നേറ്റത്തിൻ്റെ പരിണത ഫലമായി സ്ത്രീകളും സാഹിത്യരംഗത്തെത്തി. അതിന് വലിയൊരു പോരാട്ടം തന്നെ അവർക്ക് നടത്തേണ്ടി വന്നു. സ്ത്രീയുടെ എഴുത്തും ഒരുതരം പോരാട്ടം തന്നെയായിരുന്നു. അവൾ എഴുതിയപ്പോൾ അതുവരെ കാണാത്ത മറ്റൊരു ലോകം അനാവൃതമായി. പുരുഷൻ ഉണ്ടാക്കി വെച്ച മൂല്യബോധങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. ചെറുകഥാരംഗത്ത് ഇങ്ങനെ ശക്തമായ സാന്നിധ്യമായി പല പെൺപ്രതിഭകളും മലയാളത്തിലുണ്ടായി. കെ സരസ്വതി അമ്മയും രാജലക്ഷ്മിയുമൊക്കെ കഥകളിലൂടെ വിപ്ലവം കുറിച്ചവരാണ്. ലളിതാംബിക അന്തർജനം ഈ നിരയിലെ തലയെടുപ്പുള്ള വ്യക്തിത്വമാണ്. പിൽക്കാലത്ത് ഈ വഴിയിലൂടെ ഊർജ്ജസ്വലതയോടെ നിരവധി സ്ത്രീകൾ കടന്നുവന്നു. സാറാ ജോസഫ്, അഷിത, ചന്ദ്രമതി എന്നിങ്ങനെ നീളുന്നു അവരുടെ പേരുകൾ. ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട പേരാണ് ഗ്രേസിയുടേത്. പുരുഷാധിപത്യപരമായ ലോകക്രമത്തെയും നിരന്തരം ചോദ്യം ചെയ്യുന്നു ഗ്രേസിയുടെ കഥകൾ. 1991 പുറത്തിറങ്ങിയ പടിയിറങ്ങിപ്പോയ പാർവതി എന്ന ആദ്യ സമാഹാരം തന്നെ ഇതിനുള്ള തെളിവാണ്. നരകവാതിൽ, ഭ്രാന്തൻ പൂക്കൾ, കാവേരിയുടെ നേര്, പനിക്കണ്ണ്, രണ്ട് സ്വപ്നദർശികൾ എന്നീ കഥാസമാഹാരങ്ങളും ഒരു ചെറിയ ജീവിതത്തിൻ്റെ ശിരോരേഖകൾ എന്ന ആത്മകഥയും ഗ്രേസിയുടേതായുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ രണ്ട് സ്വപ്നദർശികളിലെ ശ്രദ്ധേയമായൊരു കഥയാണ് ഗൗളീജന്മം. ഗ്രേസിയുടെ ചെറുകഥകളിൽ വളരെ വ്യത്യസ്തമായ ഒന്നാണ് ഗൗളീജന്മം. ഗ്രേസിയുടെ മിക്ക കഥകളും യഥാതഥ രീതിയിൽ ആഖ്യാനം നിർവഹിക്കുന്നതാണ്. ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുന്ന രീതിയാണ്. എന്നാൽ ഗൗളീജന്മത്തിൽ ഒരു ഭ്രമാത്മകതയുടെ, ഫാൻറ്റസിയുടെ വഴിയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ ജീവിതത്തിൽ സംഭവിക്കാത്ത കാര്യമാണ് അതിൽ അവതരിപ്പിക്കുന്നത്. ഫാൻറ്റസി എന്നത് കഥയിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. യാഥാർത്ഥ്യത്തെ കൂടുതൽ ശക്തമായി അവതരിപ്പിക്കാൻ ഫാൻറ്റസി ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇതാണ് ഗ്രേസി സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിലെ മനുഷ്യൻ്റെ അവസ്ഥ, സ്ത്രീയുടെ അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീ എങ്ങനെയാണ് സ്വന്തം വഴി തിരഞ്ഞെടുക്കുന്നത് എന്ന കാര്യവും ഈ കഥയിലൂടെ ആവിഷ്കരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, മനുഷ്യരെക്കാൾ പ്രാധാന്യം ഇതിൽ ചില ജീവികൾക്കാണ് നൽകിയിരിക്കുന്നത് എന്നതാണ്. നഗരത്തിലെ പ്രസിദ്ധമായ ഒരാശുപത്രിയിൽ രണ്ട് ഗൗളികൾ പാർത്തിരുന്നു. ഒരാൺഗൗളിയും ഒരു പെൺഗൗളിയും. യാതനാ നിർഭരമായ ആശുപത്രി ജീവിതം ഒരു തുടർ നാടകം പോലെ കണ്ട് വിഷണ്ണരായിത്തീർന്ന അവർ ആരോഗ്യത്തിന് ഹാനികരം എന്ന മുന്നറിയിപ്പ് ചീന്തിയറിഞ്ഞ് ദാമ്പത്യം ശീലിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിരുന്നുള്ളൂ. ആസക്തി പെയ്തൊഴിഞ്ഞപ്പോൾ തെളിഞ്ഞ കണ്ണുകളോടെ അവർ മുറിയാകെ നിരീക്ഷിച്ചു. അവശനായി കിടക്കുന്ന യുവാവും അവൻ്റെ കാൽക്കീഴിലിരിക്കുന്ന യുവതിയും അപ്പോഴും ഒരു നിശ്ചല ദൃശ്യം തന്നെയായിരുന്നു. യുവതിയുടെ കണ്ണുകളിൽ ആരുടെ ഹൃദയത്തെയും ഈർന്നു മുറിക്കുന്ന ഒരു ശൂന്യത കണ്ട് ആൺഗൗളി അസ്വസ്ഥനായി. രണ്ട് പാദുകങ്ങളുടെ കുളമ്പടി ശബ്ദം കേട്ട് അവൻ്റെ ശ്രദ്ധ മുറിയുടെ വാതിൽക്കലേക്ക് തെന്നി.
ഇരുട്ട് കുത്തനെ പതിച്ചതുപോലെ മുറിയിലേക്ക് കടന്ന സന്ദർശകയെ കണ്ട് ആൺകവിളി പെൺകുവിളിയോട് പറഞ്ഞു, നോക്കൂ, ഈ പെൺപിറന്നവർക്ക് ചാകാൻ കിടക്കുന്ന ഈ ചെറുപ്പക്കാരനോടോ അവന്റെ സുന്ദരിയായ ഭാര്യയോടോ തെല്ലും അനുതാപമോ കാരുണ്യമോ ഇല്ല. രോഗമില്ലാത്തവൻ രോഗിയെ സന്ദർശിക്കുന്നത് തന്റെ ആരോഗ്യതരംഗം കൊണ്ട് ആ പാവത്തിനെ വശക്കേടിലാക്കാനാണ്. സ്വൈര്യമായി ചാകാൻ കൂടി സമ്മതിക്കില്ല ഈ വർഗം. സന്ദർശകം ഒഴിയുന്നത് ചെവിയോർത്താ നിനക്ക് മനസ്സിലാവും. രണ്ട് ഗൗളികളാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. മറ്റു ജീവികളെ പ്രധാന കഥാപാത്രങ്ങളാക്കി നിരവധി കഥകൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ടൈഗർ, തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ, ടി പത്മനാഭൻ്റെ ശേഖുട്ടി തുടങ്ങിയ പല കഥകൾ. ജന്തുക്കളെ പ്രധാന കഥാപാത്രങ്ങളാക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം, മനുഷ്യന് കാണാൻ പറ്റാത്ത, ഗ്രഹിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അവരുടെ കാഴ്ചപ്പാടിലൂടെ അയാൾ അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഗൗളിയെക്കുറിച്ച് പൊതുവെ നാം പറയാറുണ്ട്, ഗൗളി ചിലക്കുന്നതിനെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളും ശാസ്ത്രമെന്ന പേരിൽ നമ്മുടെ നാട്ടിൽ ഉണ്ട്. മാത്രമല്ല, ഉത്തരം താങ്ങുന്ന പല്ലി എന്നതൊരു ചൊല്ലുകൂടിയാണ്. ഒരു നിസ്സാര ജീവിയായിട്ടാണ് പല്ലികളെ നമ്മൾ പൊതുവെ കണക്കാക്കുന്നത്. അങ്ങനെ താനാണ് ലോകത്തെല്ലാം നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത് എന്ന് വിചാരിക്കുന്ന അഹങ്കാരികളായ ആളുകളെയാണ് നമ്മൾ ഉത്തരം താങ്ങുന്ന പല്ലികൾ എന്ന് പറയുക. പല്ലി വിചാരിക്കുന്നത് ഞാനാണ് ഈ വീട് മുഴുവൻ താങ്ങി നിർത്തുന്നത് എന്നാണ്. അതുകൊണ്ട് പല്ലി കഥാപാത്രമായി വരുമ്പോൾ ഇത്തരം ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. മാത്രമല്ല, വളരെ ഉയരത്തിൽ നിന്നാണ് പല്ലി താഴെയുള്ള കാഴ്ചകൾ കാണുന്നത്. സിനിമയിൽ ഹൈ ആംഗിളിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന ഒരനുഭവം നമുക്കിവിടെ ലഭിക്കുകയാണ്. മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇങ്ങനെ മേലെ ഇരുന്ന് ഈ രണ്ട് ഗൗളികളും കാണുകയാണ്. ആശുപത്രിയാണ് സ്ഥലം. ആദ്യം തന്നെ ഒരു പരിഹാസം അവരുടെ കഥയിൽ കഥാകാരി കൊണ്ടുവരുന്നുണ്ട്. ആരോഗ്യത്തിന് ഹാനികരം എന്ന മുന്നറിയിപ്പ് വകവെക്കാതെ ദാമ്പത്യത്തിലേക്ക് കടന്നവരാണ് ആ പല്ലികൾ എന്നതാണത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ നമ്മൾ പരസ്യ മുന്നറിയിപ്പ് കാണാറുണ്ട്. അതുപോലെ ദാമ്പത്യവും ആരോഗ്യത്തിന് ഹാനികരം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ പരസ്യ ബോർഡ് കണ്ടതുകൊണ്ട് മാത്രം ആരും പുകവലിക്കാതിരിക്കുന്നില്ല, മദ്യപിക്കാതിരിക്കുന്നില്ല എന്നതുപോലെ വാസ്തവത്തിൽ ദാമ്പത്യം എന്നത് വളരെ വളരെ ഗുരുതരമായ ഒന്നായി നമ്മളെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. പക്ഷേ എന്നിട്ടും ആളുകൾ ദാമ്പത്യത്തിൽ ഏർപ്പെടുന്നു. ഇങ്ങനെ കൃത്യമായ ഒരു സാമൂഹ്യ വിമർശനം പല്ലികളുടെ വാക്കിലൂടെ കൊണ്ടുവരാൻ ആദ്യം തന്നെ കഥാകാരി ശ്രദ്ധിക്കുന്നു. പല്ലികൾ കാണുന്ന മറ്റു ചില ദൃശ്യങ്ങൾ മനുഷ്യത്വമില്ലാത്ത മനുഷ്യരുടേതാണ്. മനുഷ്യനെ പല്ലിയിൽ നിന്നും വ്യത്യസ്തനാക്കേണ്ട ഘടകം മനുഷ്യത്വമാണല്ലോ, എന്നാൽ അത് മനുഷ്യർക്ക് നഷ്ടപ്പെടുന്നു. കഥ മുന്നോട്ട് പോകുന്തോറും അങ്ങനെ മനുഷ്യത്വമില്ലാത്ത ക്രൂരരായ മനുഷ്യരുടെ ചിത്രമാണ് കാണുന്നത്. ഉദാഹരണത്തിന്, ആസ്പത്രിയിലെ രോഗിയെ കാണാൻ വരുന്ന, മരിക്കാൻ കിടക്കുന്ന ചെറുപ്പക്കാരനെ കാണാൻ വരുന്ന ആ സ്ത്രീയെക്കുറിച്ചുള്ള വിവരണം നോക്കുക. സന്ദർശക ചിത്രത്തിൽ എഴുതിയതുപോലെ ഇരിക്കുന്ന യുവതിയുടെ ചുമലിൽ കൈത്തലമർപ്പിച്ച് നെടുവീർപ്പിട്ടു. എൻ്റെ ഒരു കസിൻ ഇതുപോലെ തന്നെ ആക്സിഡൻറ്റിൽപ്പെട്ട് പിന്നെ മഞ്ഞപ്പിത്തം കയറിയാണ് തുലഞ്ഞത്. യുവതിയിൽ പ്രതികരണമൊന്നുമില്ലെന്ന് കണ്ട് ഊറി വരുന്ന നൈരാശ്യം അമർത്തി തുടച്ച് സന്ദർശക തുടർന്നു. നീ തളരരുത് ആരതി, നിനക്ക് ചെറുപ്പമല്ലേ. ജീവിതം ഇതുകൊണ്ടൊന്നും തീർന്നു പോവുകയില്ല. നീ പ്രഗ്നൻ്റോ മറ്റോ ആണോ എങ്കിൽ അതങ്ങ് അബോർട്ട് ചെയ്യിച്ചേക്ക്. ഇക്കാലത്ത് തന്തയില്ലാത്ത ഒരു കുട്ടിയെ വളർത്തിയെടുക്കുകയെന്നൊക്കെ പറഞ്ഞാൽ വലിയ മെനക്കേടാണ്.
സന്ദർശിക്കാൻ വരുന്ന യുവതിയുടെ മനസ്സിലെ മനുഷ്യത്വമില്ലായ്മ അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. മറ്റൊരു അനുഭവം അറിഞ്ഞിട്ട് അതുപോലെ ഈ യുവാവ് മരിച്ചു പോകും എന്നാണ് അവൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല അയാളുടെ കുട്ടിയെ ഗർഭച്ഛിദ്രം ചെയ്ത് കൊല്ലാനും ഉപദേശിക്കുകയാണ്. ഇങ്ങനെ ഒരാളുടെ മരണശയ്യയിൽ പോയി പോലും ക്രൂരമായ വാക്കുകൾ പറയാൻ മടിയില്ലാത്ത ഇന്നത്തെ മനുഷ്യരുടെ ചിത്രം മറ്റു മനുഷ്യർക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും പല്ലികൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് കഥാകാരി പറയുന്നത്. മനുഷ്യൻ്റെ ക്രൂരതയുടെ മറ്റൊരു ഉദാഹരണം പല്ലികൾ തിരിച്ചറിയുന്നത് ഡോക്ടറുടെ പെരുമാറ്റമാണ്. സത്യത്തിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ആ യുവാവിനെ ഡോക്ടർ വിചാരിച്ചാൽ രക്ഷിക്കാമായിരുന്നു. പക്ഷെ അയാളുടെ ഈഗോ കൊണ്ട് മറ്റൊരു ഡോക്ടറെയും ചികിത്സിക്കാൻ അനുവദിക്കാതെ സത്യത്തിൽ ഈ ചെറുപ്പക്കാരനെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. അത് പല്ലികളുടെ വാക്കുകളിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഡോക്ടറും സംഘവും തിടുക്കത്തിൽ വാതിൽ കടന്നു വന്നു. ആൺഗവിളി പെൺഗവിളിയോട് പറഞ്ഞു, സത്യത്തിൽ ഈ ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുത്തത് ഈ ഭയങ്കരനാണ്. അപകടത്തിലേറ്റ പരിക്ക് മൂലം അല്ലല്ലോ ഇയാൾ മരിക്കാൻ പോകുന്നത്. ജനറൽ ഫിസിഷ്യൻ റെഫർ ചെയ്തിരുന്നെങ്കിൽ അങ്ങേര് മഞ്ഞപ്പിത്തത്തിന് ചികിത്സിക്കുമായിരുന്നു. ഈ മൂപ്പരുടെ ഈഗോ അതിന് സമ്മതിച്ചില്ല. ഇനിയിപ്പോ മരിക്കുകയല്ലാതെ മറ്റെന്ത് ഗതി? പെൺഗൗളി ഭർത്താവിന്റെ മുഖത്ത് അത്ഭുതാദരങ്ങളോടെ നോക്കി. ആ നോട്ടം കണ്ടില്ലെന്ന് നടിച്ച് ആൺഗൗളി തന്നോട് തന്നെ പറഞ്ഞു, കഷ്ടം. കിശോരലാലിന്റെ വർഗത്തിന് അഹന്ത ഇപ്പോഴുമുണ്ട്. അങ്ങേർക്ക് ഒടുവിലുണ്ടായ തിരിച്ചറിവ് ഈ ജന്മ ഇവറ്റയ്ക്കൊട്ട് കിട്ടുകയുമില്ല. പെൺഗൗളിക്ക് ജിജ്ഞാസ അടക്കാനായില്ല. ആരാണ് കിശോരലാൽ? ആൺഗൗളിയുടെ കണ്ണുകളിൽ പോയ ജന്മത്തിന്റെ ഓർമ്മ മുറിഞ്ഞു വീണ വാൽ പോലെ പിടഞ്ഞു. അത് പൊൻകുന്നം വർക്കിയുടെ ഒരു കഥാപാത്രമാണ്, പ്രഗത്ഭനായ ഒരു ഡോക്ടർ. പെൺഗൗളിയുടെ വട്ടക്കണ്ണുകളിൽ അജ്ഞത തുറച്ചു വന്നു. പൊൻകുന്നം വർക്കിയോ? അതെ, അങ്ങോർ മലയാളത്തിലെ ഒരു കഥാകൃത്തായി. തന്റെ ആൺ പിറന്നവന്റെ പൊതുവിജ്ഞാനത്തെക്കുറിച്ച് പെൺഗൗളിക്ക് വളരെ മതിപ്പ് തോന്നി. അത് അവൾ പുറത്തെടുക്കുകയും ചെയ്തു. ഇവിടെയും തൻ്റെ പരിഹാസം കഥാകാരി പുറത്തെടുക്കുകയാണ്. ഒന്നാമത്, സ്ത്രീകളുടെ വായനക്കുറവിനെയാണ് പരിഹസിക്കുന്നത്. പൊൻകുന്നം വർക്കി ആരാണ് എന്ന് പോലും അറിയാത്ത സ്ത്രീകളുണ്ട്, പൊൻകുന്നം വർക്കിയുടെ കഥാപാത്രത്തെ അറിയാത്ത സ്ത്രീകളുണ്ട് എന്നവിടെ സൂചിപ്പിക്കുന്നു. അതേസമയത്ത് എല്ലാ അറിവും തനിക്കുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു കഥാകൃത്തായിരുന്നു, അതുകൊണ്ട് അന്ന് ഞാൻ അഹങ്കരിച്ച് നടന്നു, അതുകൊണ്ടാണ് ഞാൻ പല്ലിയായി ജനിച്ചത് എന്നാണ് ഇതിലെ ആൺഗൗളി പറയുന്നത്. അവിടെ പുരുഷന്മാരെയും പരിഹസിക്കുന്നുണ്ട്. എല്ലാ ഓർമ്മയും തങ്ങളുടെ കുത്തകയാണ്, ചരിത്രം തങ്ങളുടെ കുത്തകയാണ് എന്ന് വിചാരിക്കുന്ന പുരുഷനെ അവിടെ വെറുതെ വിടുന്നില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ചില പ്രയോഗങ്ങളിലൂടെ പുരുഷാധിപത്യത്തെയും സ്ത്രീകളുടെ തകരാറിനെയും രണ്ടിനെയും ഒരുപോലെ വിമർശിക്കാൻ കഥാകാരി തയ്യാറാവുന്നു. നിങ്ങൾ വെറും ഒരു ഗൗളിയല്ലേ, പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് അറിഞ്ഞത്? ഒരു നെടുവീർപ്പോടെ ആൺഗൗളി പറഞ്ഞു, ഞാൻ മുൻജന്മത്തിലൊരു കഥാകൃത്തായിരുന്നു. എൻ്റെ കഥകൾ മലയാളത്തിലെ ഏറ്റവും മികച്ച കഥകളാണെന്ന് ഞാൻ അഭിമാനിച്ചു. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഞാൻ മേൽക്കൂര താങ്ങുന്ന ഒരു ഗൗളിയായത്. പെൺഗൗളി ആത്മനിന്ദയോടെ തലതല്ലി. കഷ്ടം, എനിക്ക് മുൻജന്മത്തെക്കുറിച്ച് ഓരോ ഓർമ്മയും തെളിയുന്നില്ലല്ലോ. ഞാൻ ആരായിരുന്നു എന്നറിയാൻ എനിക്ക് വളരെയേറെ ആഗ്രഹമുണ്ട്. പുരുഷന്റെ അഹന്ത ഗൗളി ജന്മത്തിലും തീർത്തും തേഞ്ഞു പോയിരുന്നില്ല. ഇങ്ങനെ തങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആളുകൾ എന്ന് കരുതിയിരുന്ന കഥാകൃത്തുക്കളെ നിശിതമായി വിമർശിക്കുന്ന കഥാകാരി പുരുഷന്റെ അഹന്തയെയും അതിശക്തമായി ആക്രമിക്കുകയാണ്. മാത്രമല്ല, വളരെ വലിയ കാര്യം എന്ന മട്ടിൽ ആൺഗൗളി പറയുന്ന ഒരു കാര്യത്തെ വളരെ നിസ്സാരമായി
തകർത്തെറിയുക കൂടിയാണ് പെൺകൗളി ചെയ്യുന്നത്. പുരുഷന്മാർ ദാർശനികമായി ചിന്തിക്കുന്നവരാണ്. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവരെങ്ങനെ താത്വികമായി വ്യാഖ്യാനിക്കുന്നു, കണ്ടെത്തുന്നു എന്നൊക്കെയാണ് ആൺകൗളി പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ തങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൊണ്ട്, തങ്ങളുടെ ദുരിതങ്ങൾ കൊണ്ട് ഇത്തരം വലിയ വലിയ കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും ഞങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് പെൺകൗളിയുടെ മറുപടി. അതിന് ബോധോദയം ഉണ്ടാവണം. എല്ലാവരുടെ ഉള്ളിലുണ്ട് ഒരു ബോധിവൃക്ഷം. അത് തിരിച്ചറിഞ്ഞ് ബോധിവൃക്ഷ ചുവട്ടിൽ ധ്യാനത്തിൽ അമരണം, ബുദ്ധൻ ചെയ്തതുപോലെ. പെൺകൗളി ഔത്സുക്യത്തോടെ ചോദിച്ചു, എന്നിട്ട് അങ്ങോർക്കെന്ത് ബോധമാണ് ഉദിച്ചത്? ആൺകൗളി ഒന്ന് പതറി. അതുകൊണ്ട് തന്നെ അവൻ തിടുക്കത്തിൽ അനാവശ്യമായ ഒരു പ്രസംഗത്തിന്റെ ചാലിൽ വീണു. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ലാത്തൊരു കാര്യമാണ് ബുദ്ധൻ ചെയ്തത്. പ്രാപഞ്ചിക ദുഃഖത്തിന്റെ കാരണം കണ്ടെത്താൻ കൊട്ടാരവും കിരീടവും ഒക്കെ വെടിഞ്ഞു. കെട്ടിയ പെണ്ണിനെയും അവളിലുണ്ടായ ഓമന പുത്രനെയും തിരസ്കരിച്ചു. ബോധിവൃക്ഷ ചുവട്ടിലിരുന്നു ധ്യാനത്തിന്റെ കവാടം തുറന്നു. അപ്പോൾ സർവവും തെളിഞ്ഞു വന്നു. എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. ആൺകൗളി പിന്നെയും പതറി. വട്ടക്കണ്ണുകൾ ഒന്നു രണ്ട് വട്ടം ചിമ്മി തുറന്ന് അവൻ പറഞ്ഞൊപ്പിച്ചു, മമതയാണ് സർവ ദുഃഖങ്ങൾക്കും കാരണമെന്ന ബോധം. പെൺകൗളി പൊട്ടിച്ചിലച്ചു. ഇത് കണ്ടെത്താനാണോ ആ പാവൻ രാജകുമാരൻ ഇക്കണ്ട ത്യാഗങ്ങളൊക്കെ സഹിച്ചത്? കഷ്ടം. അടുക്കള ചുവരുകൾക്കുള്ളിൽ കരിയും പുകയും പിടിച്ചു കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് പോലും അറിയാമല്ലോ ഇത്. ആൺകൗളിയുടെ അഭിമാനം നുറുങ്ങിപ്പോയി. ഇവിടെ ചരിത്രത്തെ തന്നെ വിമർശന വിധേയമാക്കുകയാണ് കഥാകാരി. ചരിത്രം ഹിസ്റ്ററി എന്നത് ഹിസ് സ്റ്റോറിയാണ് എന്ന് എത്രയോ കാലമായി പലരും വിമർശനം ഉന്നയിക്കുന്നു. ആണുങ്ങളുടെ കഥ മാത്രമാണ് ചരിത്രമായി മാറുന്നത്. സ്ത്രീകളുടെ കഥകൾ ചരിത്രത്തിൽ വരുന്നില്ല. ബുദ്ധനെ നമ്മളെല്ലാം ആരാധിക്കുന്നു, ആദരിക്കുന്നു. പക്ഷേ ബുദ്ധനെപ്പോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ യശോധരയാണ് വീട് വിട്ടിറങ്ങി ഇങ്ങനെ ഒരു അന്വേഷണത്തിന് ഇറങ്ങിയതെങ്കിൽ, ഒരു ബോധോദയത്തിന് ശ്രമിച്ചതെങ്കിൽ എന്തായിരിക്കും സമൂഹത്തിൻ്റെ പ്രതികരണം? ഇങ്ങനെ സ്ത്രീപക്ഷത്ത് നിന്ന് നമ്മൾ ചരിത്രത്തിലെ ഓരോ കഥാപാത്രത്തെയും ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇവിടെ പെൺകൗളി പറയുന്നതും അതാണ്. ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാം ഉപേക്ഷിച്ച് പോയിട്ട് ബുദ്ധൻ കണ്ടുപിടിച്ച കാര്യം മമതയാണ് എല്ലാത്തിനും കാരണം. പെൺകൗളി അത്ര നിസ്സാരമായാണ് അതിന് മറുപടി പറയുന്നത്. അടുക്കളയ്ക്കുള്ളിൽ ഇങ്ങനെ പുക പിടിച്ച് കഴിയുന്നത് ഈ മമത കൊണ്ടല്ലേ? എൻ്റെ മകൻ, എൻ്റെ ഭർത്താവ്, അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെയുള്ള മമതാബോധം കൊണ്ടല്ലേ സത്യത്തിൽ സ്ത്രീകൾ ഇത്രയും കഷ്ടപ്പെടുന്നത്? ഇങ്ങനെ അടുക്കളയ്ക്കുള്ളിൽ കഷ്ടപ്പെട്ടിട്ടില്ലാത്ത പുരുഷന് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഒരുപക്ഷെ വീട് വിട്ടുപോയി ബോധിവൃക്ഷ തണലിൽ ഇരിക്കേണ്ടി വരും. ഇത് വളരെ ശക്തമായൊരു വിമർശനമാണ്. സ്ത്രീപക്ഷത്ത് നിന്ന് ഇങ്ങനെ എല്ലാറ്റിനെയും കാണാനുള്ള ഒരു മനസ്സിൻ്റെ ഉടമക്ക് മാത്രമേ ഇങ്ങനെ എഴുതാൻ സാധിക്കുകയുള്ളൂ. അവിടെ ഗൗളി പൊട്ടിച്ചിരിച്ചു എന്നല്ല പറയുന്നത്, പൊട്ടിച്ചിലച്ചു എന്നാണ്. സവിശേഷമായ ചില പ്രയോഗങ്ങൾ ഇവിടെ കഥാകാരി കൊണ്ടുവരികയാണ്. അതോടുകൂടി ആൺഗൗളിയുടെ അഭിമാനം ആകെ പൊട്ടിത്തകർന്നുപോയി എന്നാണ്. ഇങ്ങനെ തിരിച്ചുള്ള ചില ചിന്തകൾ വരുമ്പോൾ, സ്ത്രീപക്ഷത്ത് നിന്നുള്ള ചില ചോദ്യങ്ങൾ വരുമ്പോൾ, സത്യത്തിൽ പുരുഷാധിപത്യപരമായ ഇത്തരത്തിലുള്ള വാദങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ തകർന്നു വീഴും എന്ന സൂചന കൂടി ഇവിടെയുണ്ട്. ഇങ്ങനെയുള്ള അനേകം പ്രശ്നങ്ങൾ കഥയ്ക്കിടയിലൂടെ കഥാകാരി കൊണ്ടുവരുന്നു. കഥയിലെ മരിക്കാൻ കിടക്കുന്ന ചെറുപ്പക്കാരൻ്റെ ആകുലതയും ഗൗളികൾ കണ്ടറിയുന്നുണ്ട്. തൻ്റെ ഭാര്യ ആരതി അവളുടെ വയറ്റിലുള്ള തൻ്റെ കുഞ്ഞിനെ കൊന്നുകളയുമോ എന്ന ആശങ്കയാണ് മരിക്കാൻ കിടക്കുന്ന ചെറുപ്പക്കാരനുള്ളത്. അയാൾ ആഗ്രഹിക്കുന്നത് ആ കുഞ്ഞിനെ അവൾ വളർത്തണം. കാരണം മകൻ, പുത്രൻ എന്ന് പറയുന്നത് അച്ഛനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ എന്നാണല്ലോ സങ്കല്പം. അവൻ ബലിയർപ്പിക്കുമ്പോൾ
മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നരകത്തിൽ പോകാതെ പിതാക്കന്മാർ സ്വർഗത്തിൽ പോകുന്നു എന്നത് ഭാരതീയമായൊരു സങ്കല്പമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി അവൾ എങ്ങനെ വളർത്തും എന്നുള്ള ചിന്തയില്ല, മറിച്ച് അവൻ വളർന്ന് തനിക്ക് നിത്യശാന്തി നൽകുന്ന മരണാനന്തര കർമ്മങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. മാത്രമല്ല എൻ്റെ കുഞ്ഞ് എന്നാണ് അയാൾ പറയുന്നത്. ചെറുപ്പക്കാരൻ്റെ കരിവാളിച്ച ചുണ്ടുകൾ ഞരങ്ങി. ആരതി, നീ അത് ചെയ്യുമോ? ചെറുപ്പക്കാരി ഞെട്ടി. എന്ത്? എന്റെ കുഞ്ഞിനെ നീ കൊന്നുകളയുമോ? ചെറുപ്പക്കാരിയുടെ കണ്ണുകളിൽ നിന്ന് രണ്ടു നീർത്തുള്ളികൾ പ്രയാണമാരംഭിച്ചു. മുഖത്തിൻ്റെ അതിരിൽ ഒരു നിമിഷം ചിന്തിച്ചു നിന്ന് ചുട്ടുവിങ്ങുന്ന നെഞ്ചിലേക്ക് ചാടി. ഇവിടെ ആ കുഞ്ഞിനെ കൊന്നുകളയണം എന്നാണ് നേരത്തെ സന്ദർശക പറഞ്ഞത്. കൊന്നുകളയരുത് എന്നാണ് ഈ ചെറുപ്പക്കാരൻ പറയുന്നത്. ഇതാണ് കഥയിലെ സംഘർഷത്തിന് മുഹൂർത്തം. അവൾ എന്താണ് ചെയ്യുക? അച്ഛനില്ലാത്ത ആ കുഞ്ഞിനെ പ്രസവിച്ച് അതിനെ വളർത്തിയെടുക്കുമോ? അല്ല, ആ കുഞ്ഞിനെ ഇല്ലാതാക്കി മറ്റൊരു യുവാവിൻ്റെ കൂടെ ജീവിതം ആസ്വദിക്കുമോ? ഇങ്ങനെയൊരു നിർണായകമായ സ്ഥലത്ത് വെച്ചിട്ടാണ് കഥ അന്ത്യത്തിലേക്ക് കടക്കുന്നത്. ഇത് തനിക്കറിയണം, താനിത് കണ്ടെത്തും എന്ന് പെൺഗൗളി പറയുകയാണ്. മുറിയിൽ നിന്ന് പൊടുന്നനെ ഉയർന്ന കരച്ചിലിൽ അവരുടെ ശ്രദ്ധ താഴേക്കുയർന്നു. കാര്യം മനസ്സിലായപ്പോൾ പെൺഗൗളിയുടെ കണ്ണുകൾ നനഞ്ഞു. ദാ, ആ പാവം ചെറുപ്പക്കാരൻ മരിക്കുകയാണ്. അയാളുടെ ചുണ്ടുകളിൽ ഇപ്പോഴും എൻ്റെ കുഞ്ഞ്, എൻ്റെ കുഞ്ഞ് എന്നൊരു സങ്കടം പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പാവത്തിൻ്റെ ആത്മാവിന് പിതൃലോകത്ത് പ്രവേശനം കിട്ടാതെ അലഞ്ഞു നടക്കേണ്ട ഗതികേട് വരുമെന്ന് തോന്നുന്നു. ആൺഗൗളി കനത്ത സ്വരത്തിൽ പ്രതിവചിച്ചു. ആ ചെറുപ്പക്കാരി അവളുടെ ഉദരത്തിലെ കുഞ്ഞിനെ വെളിച്ചം കാണിക്കുകയില്ല. തീർച്ച, മറ്റൊരു ജീവിതം അവൾക്കായി കാത്തിരിക്കുന്നു. പെൺഗൗളി ചിന്താവിഷ്ടയായി, പിന്നെ തിടുക്കത്തിൽ പറഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ മുറിയിൽ ബന്ധുക്കളുടെ തിരക്കാവും. അതിനു മുമ്പേ തന്നെ ഞാൻ ആ ചെറുപ്പക്കാരിയുടെ ബാഗിൽ അടുക്കി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾക്കിടയിൽ കടന്നുകൂടാൻ പോവുകയാണ്. അവളുടെ ഇനിയുള്ള ജീവിതത്തെക്കുറിച്ച് അറിയാൻ എനിക്ക് വളരെ മോഹമുണ്ട്. ആൺഗൗളി ഞെട്ടിപ്പോ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ട ആ പല്ലികളിൽ പെൺഗോളി എടുക്കുന്ന തീരുമാനം നോക്കുക. ഭർത്താവിനെ ഉപേക്ഷിച്ച് അവൾ പോകാൻ തീരുമാനിക്കുകയാണ്. അവൾക്ക് ഒരു കാര്യം അറിയാനുള്ള താല്പര്യമുണ്ട്. ഈ പെൺകുട്ടി എന്താണ് ചെയ്യുക? അതുകൊണ്ടാണ് അവളുടെ പെട്ടിയിൽ അവളുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ ഒളിച്ചിരിക്കാൻ അത് തീരുമാനിക്കുന്നത്. പക്ഷേ ആൺഗൗളിയുടെ പുരുഷാധിപത്യം, അല്ലെങ്കിൽ തൻ്റെ അടിമയാണ്, താൻ പറഞ്ഞതെല്ലാം അനുസരിച്ച് ജീവിക്കേണ്ടവളാണ് പെൺഗൗളി, പെണ്ണ് എന്ന ബോധം അവിടെ പ്രവർത്തിക്കുകയാണ്. തന്നെ ഭാര്യയെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അവന് എല്ലാ പുരുഷന്മാർക്കുണ്ടാവും പോലെ ഒരു ഞെട്ടലുണ്ടാവുകയാണ്. പെണ്ണെ, അബദ്ധമൊന്നും കാണിക്കരുത്. അവളുടെ ജീവിതം അവൾ ജീവിച്ച് തീർത്തോളൂ. നീ നിന്റെ കാര്യം നോക്ക്. എന്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാവാനുള്ളവളാണ് നീ എന്ന കാര്യം വിസ്മരിക്കേണ്ട. വാൽ വിറപ്പിച്ച പെൺഗൗളി തിരിഞ്ഞു. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയാവാൻ ഏത് പെൺഗൗളിക്കും കഴിയും. പക്ഷേ ഇത് ഞാൻ തന്നെ കണ്ടെത്തേണ്ട കാര്യമാണ്. തന്നെയുമല്ല, പെണ്ണുങ്ങളെ കൊണ്ട് എന്തൊക്കെ സാധിക്കുമെന്നും എനിക്കറിയേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞ് പെൺഗൗളി താഴേക്ക് കുതിച്ചു ചാടി. ആൺഗൗളിയുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷയായി. ഒരു ഭ്രമാത്മകതയിലാണ് കഥ അവസാനിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മരിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ പറയുന്ന ഏതാണ്ട് അതേ കാര്യം തന്നെയാണ് ആൺഗൗളിയും പറയുന്നത്. എൻ്റെ കുഞ്ഞ്, ആ കുഞ്ഞിനെ നീ പ്രസവിച്ച് വളർത്തണം. പക്ഷേ സ്ത്രീയുടെ ജോലി ഒരു
പ്രസവിക്കുന്ന യന്ത്രം പോലെ കുട്ടികളെ പ്രസവിച്ച് വളർത്തൽ മാത്രമല്ല, അവർക്ക് അവരുടേതായ അന്വേഷണങ്ങൾ നടത്താനുണ്ട് ഈ ലോകത്ത് എന്നൊരു പ്രഖ്യാപനമാണ് ഇവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള മാനസികമായ ഒരു അടുപ്പം, അവളുടെ വേദനയിൽ പങ്കുചേരാനുള്ള ഒരു താല്പര്യമാണ് പെൺകൗളിയുടെ വാക്കുകളിൽ പ്രകടമാവുന്നത്. അതുകൊണ്ട് എനിക്ക് നിന്നേക്കാൾ വലുത് സ്ത്രീക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ പോകുന്നത്. തീർച്ചയായും സ്ത്രീയെക്കുറിച്ചുള്ള നമ്മുടെ പരമ്പരാഗതമായ സങ്കല്പങ്ങൾ, അവളുടെ കടമകളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ, അതിനെല്ലാം വെല്ലുവിളിച്ച് പല കാര്യങ്ങളും കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം സ്ത്രീക്ക് തന്നെയാണ്. ഒരുപക്ഷെ പുരുഷന് അവ കണ്ടെത്താൻ സാധിക്കില്ല എന്നതിന് അടിവരയിടുകയാണ് ഈ കഥ ചെയ്യുന്നത്. തീർച്ചയായും അവിടെ എത്തുമ്പോഴേക്ക് പെൺഗൗളി വെറുമൊരു ഗൗളിയല്ല, മറിച്ച് വ്യത്യസ്തമായി ചിന്തിക്കുന്ന, വ്യത്യസ്തമായ അന്വേഷണത്തിലേർപ്പെടുന്ന ഒരു മനുഷ്യ സ്ത്രീയുടെ തന്നെ പ്രതീകമായി നമുക്ക് അനുഭവപ്പെടുകയാണ്. ബെന്യാമിൻ്റെ ആടുജീവിതത്തിൽ മനുഷ്യൻ ആടിനെ പോലെ ആവുകയും ആടുകൾക്ക് മനുഷ്യരൂപം കൈവരികയും ചെയ്യുന്ന ഒരു വിവരണമുണ്ട്. അതുപോലെ സത്യത്തിൽ ഇവിടെ മനുഷ്യരുടെ ജന്മം വെറും ഗൗളി ജന്മമാണ്, നിസ്സാരമായ ജന്മമാണ്. കാരണം മനുഷ്യർക്ക് വേണ്ട മനുഷ്യത്വമോ സഹാനുഭൂതിയോ ഒന്നും അവർക്കില്ല എന്ന് സൂചിപ്പിക്കുന്നു. അതേസമയത്ത് ഗൗളികളുടെ ജന്മം മനുഷ്യജന്മം പോലെയാണ്. അവർ മനുഷ്യൻ്റേതായ പല സവിശേഷതകളുമുള്ള, മനുഷ്യൻ്റെ പല തകരാറുകളും കണ്ടുപിടിക്കാൻ കഴിവുള്ള അവരാണ് എന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്നു. അപ്പോൾ ഗൗളി ജന്മം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ മനുഷ്യജന്മത്തിൽ തന്നെയാണ്. വളരെ നിസ്സാരന്മാരായിരിക്കുകയും എന്നാൽ തങ്ങളാണ് ഈ ലോകത്തെ മുഴുവൻ ഇങ്ങനെ താങ്ങി നിർത്തുന്നത് എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന നിസ്സാരരായ മനുഷ്യരെയാണ് ഗൗളി ജന്മം എന്ന തലക്കെട്ടുകൊണ്ട് ഗ്രേസി വിമർശിക്കുന്നത്.